ഇഷ്ടാ അല്ല ബോംബ് ആയിരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യാണ്. നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഗൂഗിൾ സ്റ്റെക് ട്രാവലിന്റെ മറ്റധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഞാൻ ഗൂഗിൾ. കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയൊരു പാക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നും അറിയില്ല, ഇതാണ് സംഭവം. ഇത്തരത്തിലുള്ള ഒരു പാക്കറ്റാണ് വന്നത്. ഇനി വല്ല ബോംബാണോ എന്താണോന്ന് അറിയില്ല. അപ്പം ഇതെന്തായാലും നിങ്ങളുടെ മുന്നിൽ വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടാ വല്ല ബോംബോ ആയിരിക്കല്ലേ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ഓപ്പൺ ചെയ്യാണ്. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പൊട്ടിക്കുന്നത് ഭാഗ്യം ബോംബല്ല. സംഭവേ, ഗൂസ്ബെറിക്കാര് നമുക്ക് ഒരു പ്രോഡക്റ്റ് അയച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൂസ്ബെറി അറിയില്ലേ, നമ്മളെ കണ്ണൂരുള്ള മലയാളികൾ നടത്തുന്ന ഒരു ടീഷർട്ട്സ്, ഷർട്ട്സ്, ബെൽറ്റ്, വാളറ്റ്, അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന നമ്മളെ മലയാളികളായ സുഹൃത്തുക്കളുടെ അവരുടെ ഒരു സംരംഭമാണിത്. അപ്പൊ അവര് നമുക്കൊരു ടീഷർട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഓ, ഒരു സൂപ്പർ ടീഷർട്ട് ആണ് അവർ നമുക്ക് അയച്ചു തന്നേക്കുന്നത്. വൈറ്റ് കളർ ടീഷർട്ട് ആണ് അയച്ചു തന്നേക്കുന്നത്. വൈറ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. സി, എനിക്ക് ഗൂസ്ബെറിയുടെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടില്ല, പക്ഷേ ഞാൻ പലപ്പോഴും ഗൂസ്ബെറിയുടെ പ്രോഡക്ട്സ് കണ്ടിട്ടുണ്ട്. എവറുടെ ആ ഒരു ലോഗോ, ആ ഒരു ലോഗോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ക്ലാസ് ലുക്കാണ് ആ ലോഗോ അവർക്ക് അവരുടെ പ്രോഡക്ട്സിന് നൽകുന്നത്. നമ്മുടെ ഗോഗുസ്റ്റെക് ട്രാവലിംഗ് പോലെ തന്നെ ഞാൻ ഗുരുനാഥനെ പോലെ കാണുന്ന സുജിത് ഭക്തൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. പലർക്കും അറിയാമായിരിക്കും ടെക് ട്രാവലി. അദ്ദേഹം ഭൂട്ടാനിലേക്ക് ഇപ്പോ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്, 45 days ഭൂട്ടാൻ, നേപ്പാൾ. ആ ട്രിപ്പിൽ അദ്ദേഹത്തിന് ഇവരാണ് സ്പോൺസർ ചെയ്തത് ഡ്രസ്സസൊക്കെ. അപ്പോ ആ ട്രിപ്പിൽ ഏകദേശം അദ്ദേഹം ഇട്ടത് ഈ ഗൂസ്ബെറിയുടെ ഒരു പ്രോഡക്റ്റ് ആയ ടീഷർട്ട്സ് തന്നെയാണ്. ഷർട്ട്സും ആണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അപ്പോ തീർച്ചയായും നമ്മളും ഉടനെ ഇതൊക്കെ ഇട്ട് ഭൂട്ടാനിലേക്ക് പോകുന്നതായിരിക്കും എന്നാണ് ആഗ്രഹം. നടക്കുമായിരിക്കും, എല്ലാം നടക്കും. നിങ്ങൾ സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും നടക്കും. നമ്മളും ഭൂട്ടാനിലേക്ക് ഒക്കെ പോകുന്നതായിരിക്കും ഇതുപോലത്തെ ടീഷർട്ട്സ് ഒക്കെ ഇട്ടിട്ട്. സി, ഇത് ഇതിന്റെ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു ക്വാളിറ്റി, നല്ലൊരു കട്ടിയുണ്ട് ഈ പ്രോഡക്റ്റിന്, നല്ല തിക്നെസ് ഉണ്ട്. പക്ഷെ ആ ഒരു അത്രയും തിക്നെസ് ഉണ്ടെങ്കിലും ഒരു ഡിസ്കംഫേർട്ട് നമുക്കിത് ധരിക്കുമ്പോൾ ഫീൽ ചെയ്യില്ല. ഇതിന്റെ ഈ പ്രോഡക്റ്റിന് ഏകദേശം 899 ആണ് അവര് എത്തിപ്പിക്കുന്ന വില. ഈ 899 കൊടുക്കുകയാണെങ്കിലും ഇത്രയും ഒരു ചെറിയ പൈസയ്ക്ക് ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡഡ് സാധനം കിട്ടുക എന്ന് പറയുന്നത് അത് ഗൂസ്ബെറിക്കാരുടെ മാത്രം ഒരു പ്രത്യേകതയായിരിക്കും. എൽ പി അത്തരം പല ടീഷർട്ടുകളും 1500 രൂപയോളം ആ ഒരു ബ്രാൻഡിന് നമ്മൾ നൽകി വാങ്ങിക്കേണ്ടി വരുന്നു. അത്തരത്തിലൊരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യാം. പക്ഷെ ഈ ഒരു വിലയ്ക്ക് നല്ലൊരു കംഫർട്ട്നെസ് നമുക്ക് ഗൂസ്ബെറിയിൽ നിന്നും ലഭിക്കുന്നു. സി, നമുക്കൊരു ഫ്രീ കിട്ടിയോണ്ട് ആ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരിക്കലും നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. ഗൂസ്ബെറി ഞാൻ കണ്ടെടുത്ത് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഗൂസ്ബെറിയെ പറ്റിയുള്ളത്. ഗൂസ്ബെറി അവരുടെ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ഷർട്ട്സ്, വാളറ്റ്സ്, ബെൽറ്റ്, പോളോ, പലതരം ഐറ്റംസ് ആണ് അവർ നൽകുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് പ്രത്യേകം ഡിസ്കൗണ്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നല്ലൊരു പ്രോഡക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്തരത്തിൽ പല പ്രോഡക്ട്സുകളും നമുക്ക് ഇനി അവർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗീവ് അവേയും കാര്യങ്ങളെല്ലാം നൽകാനായിട്ട് നമ്മൾ തീർച്ചയായും ഇത്തരം പ്രോഡക്ട്സുകൾ ഗീവ് അവേ ആയി നിങ്ങൾക്ക് തന്നെ നൽകുന്നതായിരിക്കും. Thank you.
ലെറ്റ്സ് നമുക്ക് തന്ന് ഇത്ത് നോക്കാം. ഇത്ത് നോക്കിയിട്ട് അതിന്റെ കംഫർട്ടബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എങ്ങനത്തെ സംഭവം? നല്ല സാധനമല്ലേ? സൂപ്പർ അല്ലേ? എനിക്ക് കുറച്ചൊന്ന് ടൈറ്റാൻ തോന്നുന്നു. ലാർജാണ് ഞാൻ കൂടുതലായി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ഫിറ്റാണ്, നല്ല ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ അടുത്ത സൈസ് ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നല്ല കംഫർട്ടബിൾ ഫീൽ ചെയ്യുമായിരുന്നു. എന്നാലും നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് കയറി നോക്കുക. അവരുടെ വെബ്സൈറ്റിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായും മറ്റൊരു അധ്യായമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.